ഇനി നമ്മൾ നായനാരിലേക്ക്. ഇ കെ നായനാർ എന്ന ഏറംപാല കൃഷ്ണൻ നായനാർ കേരളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത മുഖ്യമന്ത്രി, ഗൗരവത്തിലും നർമ്മം വിടാത്ത കല്യാശ്ശേരിയുടെ തിളക്കം. 1980 മുതൽ 2001 വരെ വിവിധ കാലയളവുകളിലായി 11 വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡും ചിരിയുടെ ഈ തമ്പുരാന് സ്വന്തം. കൃത്യമായി പറഞ്ഞാൽ 3999 ദിവസങ്ങൾ. അനുകരിക്കാനാകാത്ത ശൈലി. മറ്റുള്ള ആരെങ്കിലും പറഞ്ഞാൽ വലിയ വിവാദമായേക്കാവുന്ന ചില കാര്യങ്ങൾ, നായനാർ പറഞ്ഞാൽ അത് നായനാരല്ലേ, നാടൻ ഭാഷയല്ലേ എന്ന മട്ടിൽ അങ്ങ് പോകാറുണ്ട്. ആ മട്ടിൽ പോകാതിരുന്ന ചിലതുമുണ്ട്. പെണ്ണുള്ളിടത്ത് പെൺവാണിഭവും ഉണ്ടാകും എന്ന കമൻറ്റ്, പീഡനവും ഉണ്ടാകും എന്ന കമൻറ്റ് ഒറ്റ ഉദാഹരണം. സാധാരണക്കാരൻ്റെ പ്രകൃതവും വേണ്ടിടത്ത് ഭരണാധികാരിയുടെ കാര്യക്ഷമതയും പ്രകടിപ്പിച്ച മുഖ്യമന്ത്രിയായിരുന്നു നായനാർ. ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും ജനകീയ ആരായിരുന്നു നായനാർ? നായനാരുടെ രാഷ്ട്രീയ പൊതുജീവിതം എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഈയിടെ നിങ്ങൾ ഒരു ഏതൊരു പേപ്പറിൽ കണ്ടല്ലോ, വെളിയം പാർക്ക് വേണ്ടി പകരം ഇന്നാളെ നിന്നു എന്നൊക്കെ. ഏത് പേപ്പറുകളാണോ നിന്റെ പേപ്പറിൽ? ഇ കെ നായനാർ രാഷ്ട്രപതി ഭരണത്തിലാണ് കേരളം 1980 തിരഞ്ഞെടുപ്പിനൊരുങ്ങിയത്. ഐക്യമുന്നണിയിലെ ഐക്യമില്ലായ്മ തീർത്ത പ്രതിസന്ധി കേരള രാഷ്ട്രീയത്തെ അനുദിനം പ്രക്ഷുബ്ധമാക്കി. ഇന്ദിരയെ ചോദ്യം ചെയ്ത് ഇറങ്ങിപ്പോയ ആന്റണിയും കൂട്ടരും ചെന്നെത്തിയത് ഇടതുപക്ഷത്തായിരുന്നു. ഇടതുമുന്നണിയെ നയിക്കാൻ അപ്രതീക്ഷിതമായാണ് ഏറംപാല കൃഷ്ണൻ നായനാർ എത്തിയത്. പിന്നീട് പലതവണയായി 11 വർഷക്കാലം അദ്ദേഹം കേരളം ഭരിച്ചു. ആന്റണിയെ കൂടെ കൂട്ടി ആദ്യം ഭരണത്തിലേറിയെങ്കിലും കാലാവധി തികയ്ക്കാൻ നായനാർക്ക് കഴിഞ്ഞില്ല. ആന്റണിയും കൂട്ടരും ഇറങ്ങിപ്പോയപ്പോൾ നായനാർ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായി. 1980 ജനുവരി 25 കയറിയ നായനാർ മന്ത്രിസഭ 2 വർഷം പോലും തികയ്ക്കാനാകാതെ 1981 ഒക്ടോബർ 20 കൂപ്പുകുത്തി. പിന്നെയും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം. പിന്നീട് കേരളത്തിൽ കരുണാകരൻ്റെ വസന്തകാലമായിരുന്നു. ഒടുവിൽ നയനാർ തിരിച്ച് മുഖ്യമന്ത്രി പദത്തിലെത്തിയത് 1987. കാലാവധി പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുമ്പ് മന്ത്രിസഭ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ടു. തുടർഭരണം ലക്ഷ്യമിട്ടെങ്കിലും രാജീവ് ഗാന്ധിയുടെ മരണത്തിനുണ്ടായ സഹതാപ തരംഗം തിരിച്ചടിയായി. വീണ്ടും പ്രതിപക്ഷത്ത്. 3rd തവണ മുഖ്യമന്ത്രിയാകുന്നത് 1996. അന്ന് നിയമസഭാംഗമല്ലാത്ത നായനാർക്ക് പാർട്ടി മുഖ്യമന്ത്രി കസേര നൽകി. പിന്നീട് സ്വന്തം തട്ടകമായ കണ്ണൂരിലെ തലശ്ശേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ നായനാർ നിയമസഭയിലെത്തി. 5 വർഷം കാലാവധി തികച്ച് 2001 അദ്ദേഹം പടിയിറങ്ങി. പാലക്കാട് ഞാൻ കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹമായിരുന്നു ചീഫ് മിനിസ്റ്റർ. അന്ന് ഒരു സംഭവം ഉണ്ടായി. ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഒരു ASI ഒരാളെ ചവിട്ടിക്കൊന്നു. അപ്പോൾ ഒരു പുതിയ IPS ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഒരാളെ ചവിട്ടിക്കൊന്നു എന്ന് ന്യൂസ് വരുന്നപ്പോഴത്തേക്കും അവിടെ പട്ടാമ്പിയിലുള്ള ആൾക്കാരൊക്കെ ക്ഷുഭിതരായി. അവർ പോലീസ് സ്റ്റേഷനിൽ തീ വെച്ചു, കുറേ ബസ്സുകളൊക്കെ കത്തിച്ചു, കുറേ ജീപ്പുകളൊക്കെ കത്തിച്ചു. വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഈ വിവരം ഉടനെ CMനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ CMനെ ഫോൺ ചെയ്തു. അപ്പോൾ CM പറഞ്ഞു, സാധാരണ തമാശയൊക്കെ പറയുന്ന ആളാണ്, പക്ഷേ ഇത്ര സീരിയസ് ഇഷ്യൂ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇമ്മീഡിയറ്റായിട്ട് ഈ ASP യെ സസ്പെൻഡ് ചെയ്യണം, കാരണം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ആളിൻ്റെ മൃതദേഹവുമായിട്ടൊരു വലിയ പ്രകടനം നടക്കും. അതിനു മുമ്പ് അവരുടെ ആവശ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാവും, അതുകൊണ്ട് ഒട്ടും വൈകാതെ നടപടി എടുക്കണം എന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ പോലും വൈകാതെ എനിക്ക് ഓർഡർ കിട്ടി. ASP യെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുണ്ടായി. ആ ഉത്തരവ് കാരണം അന്നത്തെ പ്രകടനമൊന്നും വലിയ ഏശിയില്ല. അങ്ങനെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞാൽ അതിലും എളുപ്പത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഭൂപരിഷ്കരണ രംഗത്തും തൊഴിലാളി ക്ഷേമത്തിലും ഒട്ടനവധി സംഭാവനകൾ നായനാർ നൽകി. കയർ, ഖാദി, അബ്കാരി നിർമ്മാണ മേഖലകളിൽ ക്ഷേമനിധി ഏർപ്പെടുത്തി. കണ്ണൂർ സർവകലാശാല, ടെക്നോ പാർക്ക് എന്നിവ സ്ഥാപിക്കപ്പെട്ടതും നായനാരുടെ കാലത്താണ്. ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ നായനാർ 1992 CPM സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു. രാഷ്ട്രീയത്തിനതീതമായി ചിരിക്കുന്ന മുഖമായിരുന്നു നായനാർ.
പിന്നെ ഒരുപാട് കളിയാക്കും, പത്രക്കാരെയൊക്കെ കളിയാക്കും. നിനക്കൊന്നും അഴിഞ്ഞോളാം, ഞാൻ തന്നെ ഞാനും പത്രക്കാരനായിരുന്നോ. എനിക്കറിയാം, ഞാൻ വന്ന് എത്രയോ കഴിഞ്ഞിട്ടാണ് നീയൊക്കെ പത്രത്തിന് വന്നത് എന്നൊക്കെ പറയുമായിരുന്നു പുള്ളി. ഒന്നും മറച്ചു വയ്ക്കാറില്ല. പിന്നെ നമ്മളെ വിമർശിക്കുകയൊക്കെ ചെയ്യും, പത്രക്കാരെല്ലാം അവരാണ് ഈ കുഴയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശിക്കുമെങ്കിലും തോളി തട്ടി ഒരു അച്ഛൻ്റെ മനസ്സോടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തെ എപ്പോഴും ഒരു സൗഹൃദത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. എല്ലാവരുമായിട്ട് എല്ലാവരെയും കളിയാക്കും, സൗഹൃദമാണ്, ആരോടും ദേഷ്യമില്ല, അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി. January 18th അതിനകത്തെ അതിൻ്റെ അകത്തൊരു കാർട്ടൂണാണ് മുഖ്യമന്ത്രി ഇരിക്കുന്ന ഇതാ. മറ്റേ എംപ്ലോയിൻ്റെ പോക്കറ്റിൽ കൈയിട്ടിരിക്കുകയാണ്. എന്താടാ നിന്റെ പത്രം നോക്കടാ, ഇതാ നോക്ക് നിന്റെ മാധ്യമം നോക്ക്. 2001 മുഖ്യമന്ത്രി പദം രാജിവെച്ചെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നയനാർ സജീവമായി നിന്നു. 2004 ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ച് തൻ്റെ 85 വയസ്സിൽ ഇ കെ നയനാർ വിടവാങ്ങി. ഒരുപാട് ചിരി നിമിഷങ്ങൾ ബാക്കിയാക്കി.